ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറഞ്ഞല്ലേ ഗൈസ്, നമുക്ക് ഇന്ന് വരാൻ കുറച്ച് അപ്ഡേറ്റ്സും കാര്യമൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. സോ വീഡിയോട്ട് പോകുന്ന ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വരുന്നത്. അതായത് കുറച്ച് ദിവസമല്ലേ, കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളും തീരെ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിലായിരുന്നു. അതിനുശേഷം രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ തീരെ കുറവാണെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സും കാര്യമൊക്കെ തുടങ്ങി ലാബും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യാത്തത്. പിന്നെ ഇങ്ങനത്തെ അപ്ഡേറ്റ്സും കാര്യമൊക്കെയാണ് മെയിനായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അല്ലാത്ത വീഡിയോസൊക്കെ നമ്മൾ ഇടാനൊക്കെ പറ്റുമ്പോൾ കഷ്ടപ്പെട്ട് ഇല്ലാത്ത സമയമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട്, പക്ഷെ അങ്ങനെ ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ സപ്പോർട്ട് തീരെ കുറവായതുകൊണ്ടാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം കഷ്ടപ്പെട്ട് വേറെ വേറെ കണ്ടൻസൊക്കെ ഇടുകയാണെങ്കിലും തീരെ വ്യൂസും അല്ലെ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ അങ്ങ് മടി പിടിച്ചു പോകും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യാവസ്ഥ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറ്റുന്ന പോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്? അതുകൊണ്ട് നിങ്ങളും പറ്റുന്ന പോലെ സപ്പോർട്ടും കാര്യങ്ങൾ ചെയ്യാം. നല്ല സപ്പോർട്ടൊക്കെ കിട്ടുകയാണ് എന്തായാലും ഇഷ്ടം പോലെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഫസ്റ്റ് തന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വരാൻ പോകുന്നത് ലെജൻഡ് GP ബോക്സറാണ്. സോ ഇന്ന് വരാൻ പോകുന്ന ഇങ്ങനെ ഒരു ബോക്സറാണ്. ഇതിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള നമ്മളെ പിർലോ 10 ലെജൻസാണുള്ളത്. അപ്പോൾ പിർലോ, കസിയസ്, യോർക്ക്, പെറ്റിറ്റ്, സൊമറാനോ, മാത്തസ്, പിന്നെ മൈക്കിളോവൻ, വാൻ ബാസ്റ്റൻ, പാഗ്ലിസിങ് റൊമേറോ, ഈ 10 പ്ലേയേഴ്സാണുള്ളത്. സോ ഇന്ന് 6ാം തീയതി വന്ന് അടുത്ത 13ാം തീയതി, അതായത് അടുത്ത ബുധനാഴ്ച അല്ലെ വ്യാഴ്ച രാവിലെ വരെ ഈ ഒരു പാക്ക് ഉണ്ടാകും. 300 പ്ലേയേഴ്സിൽ 10 ലെജൻസാണ് ടോട്ടലായിട്ടുള്ളത്. സോ നമുക്കൊരു 25 ലക്ഷം GP ഇത് ഫുള്ളായിട്ട് ഇറക്കാൻ പറ്റുന്നതാണ്. എനിവേ, നമുക്ക് നെക്സ്റ്റ് കാര്യം നോക്കാം. നെക്സ്റ്റ് ആയിട്ട് ഇന്ന് വേണം ഐക്കോണിക് പാക്കാണ്. സോ നമുക്ക് ഇന്ന് വേണം നമ്മളെ AC Milan ഐക്കോണിക് പാക്കാണ്. സോ നമ്മളെ കക്ക, മാലിൻ, ഇൻസാഗി, 3 പ്ലേയേഴ്സാണ്. സോ പാക്കിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ നല്ലൊരു പാക്കാണ്, നല്ല വൃത്തിയായിട്ടുള്ള അടിപൊളി പാക്കാണ്. കാരണം 3 നല്ല ക്വാളിറ്റി പ്ലേയേഴ്സാണ്. കക്കയെ നോക്കുകയാണെങ്കിൽ ഒരു എന്താ ക്രൈഫിനെ നമുക്ക് പകരം വെക്കാൻ പറ്റിയ ഒരു ഹോൾ പ്ലെയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ. അതുപോലെ തന്നെ മാലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ബിൽഡപ്പാണ്, ബിൽഡപ്പ് CB. സോ കിടലൻ സാധനമാണ്. ഇൻസാഗി ഒരു സൂപ്പർ സബ്ബ്, ലെജൻഡ് തന്നെ തീയാണ്, ഐക്കോണിക് തന്നെ. അതിലും കുറച്ചുകൂടി പൊളിയാന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ അതാണ് ഈ ഒരു ഐക്കോണിക് പാക്കിനെ പറ്റി പറയാം. സോ നല്ലൊരു പാക്കാണ്. പക്ഷേ ഈ പ്ലേയേഴ്സൊക്കെ പലരുടെയടുത്തും ഉണ്ടാവും. കാരണം കുറേ പ്രാവശ്യം വന്ന് റിപ്പീറ്റടിച്ച് വന്ന പാക്കാണ്. അതുകൊണ്ട് തന്നെ പലരുടെ അടുത്തും ഈ ഒരു സാധനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറി ഓപ്പണാക്കലേക്ക് കോയിൻ സേവ് ചെയ്യാം. പിന്നെ ഏകദേശം എല്ലാവരും കഴിഞ്ഞ നെയ്മർ, അതുപോലെ തന്നെ ഡേവിസിനൊക്കെ വേണ്ടി പൊട്ടിച്ച് കോയിൻസൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവും. സോ നോക്കി ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഇന്ത്യ പോർട്ടബിളിയാണ് പ്ലെയർ ഓഫ് ദി വീക്ക്. ഇന്ന് 6ാം തീയതി നമുക്ക് വരാൻ പോകുന്നതിൽ ഈ കാണുന്ന പ്ലേയേഴ്സൊക്കെയാണ് അതിലുള്ളത്. സോ എന്തായാലും ഫീച്ചേർഡ് കാർഡാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പ്ലേയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നതിൽ കയറി ഓപ്പൺ ആക്കാം. നമ്മളെ സെലയും പിന്നെ റോട്ടറിയും PK അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ തന്നെയാണുള്ളത്. സോ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ഓപ്പൺ ആക്കാവുന്നതാണ്. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മളെ ബയേൺ മ്യൂണിക്കിൻ്റെ ക്യാമ്പയാണ്. സോ അത് നമുക്ക് കഴിഞ്ഞ് 30ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് അടുത്ത 13 വരെയുണ്ട്. സോ ആകെ ഒറ്റൊരു 7 ദിവസം റിവാർഡ്സ് മാത്രമാണ്, ലോഗിൻ ക്യാമ്പയും ലോഗിൻ ബോണസ് മാത്രമാണ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ കളക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കളക്ട് ചെയ്യാൻ അവസരം ഉണ്ട്. ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട്. സോ കഴിഞ്ഞ ആഴ്ച അഥവാ നിങ്ങൾ പെസ് തന്നെ തോന്നിക്കില്ലെങ്കിലും നെക്സ്റ്റ് ഒരാഴ്ച ഡെയിലി ഓപ്പൺ ആക്കി കിട്ടതിൽ കാര്യമായിട്ട് വലിയ റിവാർഡ്സ് ഒന്നുമില്ല. നമ്മളെ എന്താ പറയുക, നമ്മളെ ബയേൺ മ്യൂണിക്കിൻ്റെ ഈ 5-star scout ഉണ്ട്. അത് 4 എണ്ണം അതിൻ്റെ കൂടി ഒരു ലെജൻഡ് ബോക്സറാണ്. ബയേൺ മ്യൂണിക്കിൻ്റെ കുറച്ച് 3-5 ലെജൻസൊക്കെ ഉള്ള ഒരു ബോക്സറാണ്. സോ വലിയ സംഭവമൊന്നുമല്ല, എന്തായാലും നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കുന്നതാണ്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇത്രയൊക്കെ തന്നെ ആണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിട്ടുള്ളൂ. വേറെ കിട്ടണേ നമ്മൾ അറിയിക്കുന്നെങ്കിൽ, വേറെ കിട്ടാനില്ല, ഏകദേശം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ വീഡിയോ നിർത്താൻ അവസരം ഒന്നെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.